പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. കടബാധ്യതയെ തുടർന്ന് കർഷകനായ രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്ത രണ്ടാഴ്ച പിന്നിട്ടിട്ടും കേസിലെ മുഖ്യപ്രതികളിലൊരാളായ സജീവൻ കൊല്ലപ്പള്ളിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനു പുറമെ കേസിൽ ഉൾപ്പെട്ട രണ്ടുപേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. മറ്റുള്ളവരുടെ പേരിൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് സമരസമിതി ചെയർമാൻ അജയ്കുമാർ പറഞ്ഞു. ഇഡി അന്വേഷണം കഴിഞ്ഞു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഇരുന്ന് ഞാൻ 7 മാസം 2 ദിവസം ഈ പുൽപ്പുള്ളി അങ്ങാടിയിൽ ആ തെരുവിലിരുന്നിട്ടും ഇന്നൊരു നീതി ന്യായം കിട്ടാനായിട്ടില്ല. ആ രാജേന്ദ്രൻ്റെ മരണം വലിയൊരു കഷ്ടമായിപ്പോയി. അയാളെ കൊല്ലുകയാണ് ചെയ്തത് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട്. ഇന്നും കൊല്ലപ്പള്ളി സജീവിനെ അതിൻ്റെ വെളിച്ചത്തിൽ പിടിക്കാനോ അവന് വേണ്ടുന്ന ഇത് സംരക്ഷണം കൊടുക്കുക അല്ലാണ്ട് പോലീസ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സഹായമായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താൻ എന്താ വഴി? കൊല്ലപ്പള്ളി സജീവൻ പ്രധാന പ്രതിയാണ്. അവനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്ത് അതിലൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് ഫോളോ ചെയ്യുന്നില്ല, പിടിക്കുന്നില്ല. ഈ പുൽപ്പള്ളിയുടെ പ്രദേശങ്ങളിൽ തന്നെ പലപ്പോഴും അവനെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് പോലും പോലീസ് അനങ്ങുന്നില്ല. അപ്പോൾ കൊല്ലപ്പള്ളി സജീവനെ പോലെ ആളുകളുടെ അടുത്തുനിന്ന് കണ്ടമാനം പാരിതോഷികം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ബലമായി സംശയിക്കുന്നത്.